ഇന്നത്തെ വിഭവം ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റ്. വളരെ വേഗം തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണിത്. എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റ് തയ്യാറാക്കാനായി ചൗചൗ ഇതുപോലെ ചെറുതായി അരിഞ്ഞു വെച്ചു. ക്യാപ്സിക്കവും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചു വെച്ചു. ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റിൽ ചേർക്കാൻ വേണ്ടി അല്പം സവാള അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി എടുത്തു വെച്ചു. നമ്മൾ എടുത്തിട്ടുള്ള പൊടികൾ അല്പം മുളകുപൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അല്പം വെജിറ്റബിൾ മസാല, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും പൊടികളാണ്. ഇപ്പോൾ വെജിറ്റബിൾ മസാലയ്ക്ക് പകരം ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് ചേർക്കാം. അങ്ങനെ ചേർക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല. ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റ് തയ്യാറാക്കാനായി നമ്മളൊരു ചീനച്ചട്ടിയിൽ എണ്ണയൊഴിച്ചു, അതിലേക്ക് സവാള ഇട്ടു, ഉള്ളി ഒന്ന് വാടിക്കഴിഞ്ഞു. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ തക്കാളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇടാം. ഇതിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ഒന്ന് വാടിക്കഴിഞ്ഞിട്ട് പൊടികളും ഉപ്പും ചേർക്കാം. ഇതിലേക്ക് പൊടികളും ഉപ്പും ചേർത്തു നന്നായി ഒന്ന് ഇളക്കി ഒരല്പസമയം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇത് നന്നായി വഴറ്റിയെടുത്ത ശേഷമാണ് ചൗചൗ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഇനി നമുക്കിത് അല്പസമയം അടച്ചു വയ്ക്കാം. ഇതിൽ അല്പം വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി തിളപ്പിക്കുകയാണ്. തിളച്ചു തുടങ്ങി. ഇതിലേക്കാണ് നമ്മൾ ഈ ചൗചൗ കഷ്ണങ്ങൾ ഇടുന്നത്. ചൗചൗ കഷ്ണങ്ങൾ ചേർത്ത് അരപ്പ് ഇതിൽ പിടിക്കുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും അടച്ചു വെച്ച് വേവിക്കണം. വെള്ളം, ഇത് വേകാനുള്ള വെള്ളം, ഒരല്പം വെള്ളം ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കണം. നമ്മുടെ ചൗചൗ കഷ്ണങ്ങൾ വേകാന് വേണ്ടി ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു. ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം അരിഞ്ഞതും കൂടി ഇടാം. ക്യാപ്സിക്കം ഒരുപാട് വേകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. നമ്മുടെ ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാനിതിലേക്ക് ഒരല്പം കസൂരി മേത്തി ഇല കൂടി ചേർക്കുകയാണ്. നിങ്ങൾക്ക് മല്ലിയിലയോ പുതിനയിലയോ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇതിൽ ഒരല്പം കസൂരി മേത്തി ഇല കൂടി ചേർത്തു. ഇത് നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ബൗളിലേക്ക് പകർന്നെടുക്കാം. ചൗചൗ ക്യാപ്സിക്കം റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. തീർച്ചയായും നിങ്ങളും ഇതുണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കുമല്ലോ. പുതിയ ഈസി ഡിഷസുമായി വീണ്ടും കാണാം. താങ്ക് യു.